ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ, ഡൽഹി പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഡൽഹി പോലീസിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ, അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും കൂടി അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഡൽഹി പോലീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2022 നടന്നിട്ടുള്ള ഡൽഹി പോലീസിൻ്റെ കോൺസ്റ്റബിൾ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ റിസൾട്ട് നിലവിൽ SSC പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തവർ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. റിസൾട്ട് പരിശോധിക്കാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ പാസ്സായവർക്കുള്ള അടുത്തത് ഫിസിക്കൽ ടെസ്റ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡൽഹി പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത് ഈ ഒരു എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് മാർക്കുകൾ നോക്കുവാണെങ്കിൽ, ആദ്യം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റ് നോക്കാം. മെയിൽസിൻ്റെ കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ EWS കാറ്റഗറിക്ക് 66 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. SSC കാറ്റഗറിക്ക് 62 മാർക്കും ST കാറ്റഗറിക്ക് 55 മാർക്കും അതുപോലെ തന്നെ OBCക്ക് 66 മാർക്കും ജനറൽ കാറ്റഗറിക്ക് 71 മാർക്കും. ഇങ്ങനെയാണ് മെയിൽസിന് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റിൽ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ EWSന് 51 മാർക്കും SSC കാറ്റഗറിക്ക് 48 മാർക്കും ST 37 മാർക്കും OBCക്ക് 53 മാർക്കും ജനറൽ കാറ്റഗറിക്ക് 60 മാർക്കും. ഇങ്ങനെയാണ് ഫീമെയിൽസിന് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ മെയിൽസിന് EWS കാറ്റഗറിയിലേക്ക് 67 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. SSC കാറ്റഗറിക്ക് 61 മാർക്കും ST 60 മാർക്കും OBCക്ക് 67 മാർക്കും ജനറൽ കാറ്റഗറിക്ക് 70 മാർക്കും. ഇങ്ങനെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ നോക്കുവാണെങ്കിൽ ഫീമെയിൽസിന് EWS കാറ്റഗറിക്ക് 55 മാർക്കും SSC കാറ്റഗറിക്ക് 48 മാർക്കും ST 40 മാർക്കും OBCക്ക് 57 മാർക്കും ജനറൽ കാറ്റഗറിക്ക് 62 മാർക്കും. ഇങ്ങനെയാണ് ഫീമെയിൽസിന് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റൻറ്റ് വയർലെസ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക്. ഇനി അടുത്ത കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് മെയിൽസിന് മാത്രമേ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് EWS കാറ്റഗറിക്ക് 42 മാർക്കും SSC കാറ്റഗറിക്ക് 41 മാർക്കും ST 49 മാർക്കും OBCക്ക് 49 മാർക്ക് തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് 58 മാർക്ക്. ഇങ്ങനെയാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തവർ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ വന്നിട്ടുള്ള ഡൽഹി പോലീസിൻ്റെ ഓരോ എക്സാമിനേഷൻ്റെയും കട്ട് ഓഫ് മാർക്ക്. അപ്പോൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കുക. അതിനുശേഷം പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഫിസിക്കലിനുള്ള അഡ്മിറ്റ് കാർഡ്, മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം SSCയുടെ വെബ്സൈറ്റിലല്ല, ഡൽഹി പോലീസിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഡൽഹി പോലീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.